ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സാൻവൈ ലേണിംഗ്. 2017-ലാണ് ഞാൻ എൻ്റെ പ്ലസ് ടു പഠനം കഴിയുന്നത്. പ്ലസ് ടു കഴിഞ്ഞ് നേരെ ഡൽഹിയിലേക്കാണ് വണ്ടി കയറിയത്. ഗ്രാജുവേഷൻ ആൻഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡൽഹിയിലായിരുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് കംപ്ലീറ്റ് ചെയ്തത്. 5 വർഷത്തെ ഡൽഹി പഠനത്തിൻ്റെ കുറച്ച് അനുഭവങ്ങളും അവിടെ നിന്ന് എൻ്റെ ഫ്രണ്ട്സിൽ നിന്ന് കിട്ടിയ കുറച്ച് ഇൻസൈറ്റ്സുമാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. സോ ത്രൂ ഔട്ട് നിങ്ങളിത് കാണണം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കഥകൾ കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ 2017-ൽ ഡൽഹിയിലെത്തി. രാംജാസ് കോളേജ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി കണ്ടറിലുള്ള പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കോളേജിലാണ് ഞാൻ ഗ്രാജുവേഷൻ അഡ്മിഷൻ എടുത്തത്. രാംജാസ് കോളേജ് മഹാത്മാഗാന്ധിജി തറക്കല്ലിട്ട ഒരു കോളേജ് കൂടിയാണ് കേട്ടോ. സോ രാംജാസ് കോളേജിലെ ആദ്യ ദിവസത്തെ അനുഭവം മുതൽ അവസാനം ഗ്രാജുവേഷൻ സെറിമണി കഴിഞ്ഞ് ഇറങ്ങുന്നത് വരെ കുറേയധികം പാഠങ്ങൾ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെയുള്ള ഫ്രണ്ട്സിൽ നിന്നും ഞങ്ങൾ മലയാളികളുടെ എണ്ണം, ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് രാംജാസ് കോളേജിൽ എണ്ണം വളരെ കുറവായിരുന്നു. 5 പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 70-ലധികം കുട്ടികളുടെ ക്ലാസ് റൂമിൽ ബാക്കി കൂടുതലും രാജസ്ഥാനിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ബീഹാറിൽ നിന്നും തെലങ്കാനയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും ജമ്മുകാശ്മീരിൽ നിന്നൊക്കെ ഉള്ള വിദ്യാർത്ഥികളായിരുന്നു. ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്ത് ഡൽഹി യൂണിവേഴ്സിറ്റിക്കുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു മാർക്കിൻ്റെ ബേസിലായിരുന്നു. പ്ലസ് ടു മാർക്കിൽ എത്രയാണ് പെർസെൻറ്റേജ് ടോട്ടലായിട്ട് കിട്ടിയിട്ടുള്ളത്? ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് PCMന്റെ മാർക്ക് മാത്രമായിരുന്നു നോക്കിയിരുന്നത്. അപ്പോൾ അതിൽ 98-100% വരെയുള്ള കുട്ടികൾ, വ്യത്യസ്ത സംസ്ഥാനത്തു നിന്നുള്ള കുട്ടികളാണ് നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നത്. പല സംസ്ഥാനത്തെയും, രാജസ്ഥാനിലെയും ബീഹാറിലൊക്കെ സ്റ്റേറ്റ് ടോപ്പേഴ്സ് അടക്കം നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നു. സോ അവരോടൊപ്പം ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത്, അവരോട് സംസാരിക്കുമ്പോഴൊക്കെ കുറേയധികം വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഓരോ സ്റ്റേറ്റിലെയും ടോപ്പേഴ്സ്, രാജസ്ഥാൻ സ്റ്റേറ്റ് ടോപ്പറായിട്ടുള്ള രാജ്കുമാർ മെഹത്തോ, എനിക്കിപ്പോഴും അദ്ദേഹത്തിന് അവൻ്റെ പേര് ഓർമ്മയുണ്ട്. അവനെ അവൻ്റെ ഒരു അംബീഷൻ എന്ന് പറയുന്നത് സിവിൽ സർവൻറ്റ് ആവുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ആ ഒരു അംബീഷന് പിന്നാലെയാണ് അവൻ ഡൽഹിയിലേക്ക് വണ്ടി കയറുന്നതും. എന്തിനാണ് ഫിസിക്സ് എടുത്തത്, ഫിസിക്സ് ഗ്രാജുവേഷൻ ഓപ്റ്റ് ചെയ്തത് എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ ഇനി ഇൻകേസ് സിവിൽ സർവീസ് ആവാൻ, സിവിൽ സർവൻ്റ് ആവാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഒരു സെക്കൻഡ് ബാക്കപ്പ് എന്നുള്ള രൂപത്തിലാണ് ഫിസിക്സ് ഗ്രാജുവേഷൻ എടുത്തത് എന്നുള്ളതും അവൻ പറയേണ്ടായി. അപ്പോൾ അവിടെയുള്ള മറ്റ് സംസ്ഥാനത്തെ കുട്ടികൾ, കേരളക്കാരെ കൊച്ചാക്കി പറയല്ല എങ്കിലും മറ്റ് സംസ്ഥാനത്തെ കുട്ടികൾ കുറച്ചുകൂടി സ്മാർട്ടായിട്ടുള്ള കുട്ടികളാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവരുടെ ഡിസിഷൻസ്, അവരുടെ അംബീഷൻസ് കുറച്ചും കൂടിയും വളരെ സ്ട്രെയിറ്റ് പാത്ത് ആയിരുന്നു. അവർക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കുറേയധികം ഗോൾസ് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, സിവിൽ സർവീസിന് പോകുന്ന കുട്ടികൾ ഫ്രം ദി വെരി ഫസ്റ്റ് ഡേ അവർ ഡൽഹിയിൽ എത്തിയ ഉടൻ തന്നെ നല്ലൊരു കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് അവർ കോച്ചിങ് ആരംഭിച്ചിട്ടുണ്ട്. സിവിൽ സർവീസിന് കോച്ചിങ് പോകുന്ന ഒട്ടുമിക്ക വിദ്യാർത്ഥികളോടും, സ്റ്റുഡൻസിനോടും, ഫ്രണ്ട്സിനോടും ഞാൻ സംസാരിച്ചപ്പോൾ അവരൊക്കെ വളരെ നേരത്തെ തന്നെ ഇതിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങിയവർ കൂടിയായിരുന്നു. 6-7 ക്ലാസ് മുതൽ 8 ക്ലാസ് മുതലൊക്കെ സിവിൽ സർവീസിൻ്റെ ബേസിക് ആയിട്ടുള്ള, അവർ പറയുന്നുണ്ടായിരുന്നു NCERTയിൽ നിന്നാണ് തുടങ്ങേണ്ടത്. NCERTയുടെ പാഠപുസ്തകങ്ങൾ, ടെക്സ്റ്റ് ബുക്കുകൾ കൃത്യമായിട്ട് നോട്ടുകൾ ഉണ്ടാക്കി അവർ പല സ്റ്റുഡൻസിനും, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ ലെക്ചേഴ്സൊക്കെ നടക്കുന്ന സമയത്തും വളരെ ബോറിംഗ് ആയിട്ടുള്ള ചില ലെക്ചേഴ്സൊക്കെ ഉണ്ടാകുമ്പോൾ അവർ സിവിൽ സർവീസിൻ്റെ പ്രിപ്പറേഷനുമായിട്ട് അവരവരുടെ NCERT ബുക്കിൻ്റെ നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. സോ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്നവർ ഒരു ഭാഗത്തുണ്ടായിരുന്നു. മറ്റ് കുറച്ച് കുട്ടികൾ, അവർ IIT പോലെയുള്ള NIT, IIT, IISc ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റികളൊക്കെ അവർക്ക് കിട്ടിയെങ്കിലും അതൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് ഈ ഡൽഹി യൂണിവേഴ്സിറ്റി പോലെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ പ്യുവർ സയൻസിൽ ഒരു ഗ്രാജുവേഷൻ വേണമെന്ന് ആഗ്രഹിച്ചു. അവരുടെ ഒരു അംബീഷൻ എന്താണെന്ന് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത്, അവർക്ക് പോസ്റ്റ് ഗ്രാജുവേഷന് ഒരു ആസ്ട്രോഫിസിക്സിൽ സ്പെഷ്യലൈസ് ചെയ്യണം. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ആസ്ട്രോഫിസിക്സിന് PG നല്ലൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആസ്ട്രോഫിസിക്സ് കഴിഞ്ഞിട്ട് അതിൽ തന്നെ റിസർച്ചിന് പോകണം എന്നാണ് താല്പര്യം. ഇൻസ്പയർ എന്ന് പറയുന്ന സ്കോളർഷിപ്പ് ഞങ്ങളുടെ കാലത്ത്, ഇപ്പോഴൊക്കെ അത് റീസെൻ്റ്ലി ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്കോളർഷിപ്പാണ്. അതായത് ഇന്ത്യയിലെ ഓരോ വർഷത്തെയും പ്ലസ് ടു മാർക്കിൻ്റെ ബേസിൽ top 1% ആയിട്ടുള്ള കുട്ടികൾക്ക്, നമ്മുടെ ക്ലാസ്സിലെ ഒട്ടുമിക്ക കുട്ടികൾക്കും ഇൻസ്പയർ സ്കോളർഷിപ്പ് കിട്ടിയിരുന്നു. സോ ഇൻസ്പയർ സ്കോളർഷിപ്പ് പ്രതിവർഷം, ഒരു വർഷത്തിൽ 60,000 രൂപയാണ് സ്കോളർഷിപ്പ് എമൗണ്ട് ആയിട്ട് കിട്ടിയിരുന്നത്. സോ അത് കിട്ടിക്കഴിഞ്ഞാൽ പ്യുവർ സയൻസിൽ ആരെങ്കിലും ഹയർ എഡ്യൂക്കേഷന് പോവുകയാണെന്നുണ്ടെങ്കിൽ PhD വരെ അവർക്ക് അതിൻ്റെ സ്കോളർഷിപ്പ് അവെയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഒരു കാര്യം. സോ ഡിഗ്രി ഈ ഒരു രാംജാസ് കോളേജിൽ നിന്ന് കഴിഞ്ഞിട്ട് PGയും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ് PhDക്ക് നല്ലൊരു ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ പോകണം എന്നുള്ളതായിരുന്നു മറ്റ് കുറച്ച് ആളുകളുടെ അംബീഷൻസ് എന്ന് പറയുന്നത്. സോ കുറേ ആളുകളോട് സംസാരിക്കുമ്പോഴും അവർക്ക് എന്താണ് ഈ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു ധാരണയുണ്ടായിരുന്നു. നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്
ഫിസിക്സ് ഓണേഴ്സ് ആയിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് BSc ഫിസിക്സ് എന്നുള്ളത് നോർമൽ ഡിഗ്രിയാണ്. അതേസമയം ഡൽഹി യൂണിവേഴ്സിറ്റി പോലെയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അത് BSc ഫിസിക്സ് ഓണേഴ്സ് എന്നുള്ള ഒരു ഡിഗ്രിയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലബസ് വളരെ ഹാർഡായിരിക്കും, കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ഫിസിക്സ് റിലേറ്റഡ് ആണെങ്കിൽ ഫിസിക്സിൽ തന്നെ കുറച്ച് അഡ്വാൻസ് ആയിട്ട് മാത്തമാറ്റിക്കൽ ഫിസിക്സ്, അതുപോലെ തന്നെ മാത്തമാറ്റിക്സിലെ കുറച്ച് അഡ്വാൻസ് ലെവൽ പോർഷൻസ് ഒക്കെ ആയിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. നാട്ടിലുള്ള സിലബസും ഡൽഹിയിലുള്ള സിലബസും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു തേർഡ് സെമസ്റ്ററിലൊക്കെ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മളവിടെ ഫസ്റ്റ് സെമസ്റ്റർ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ഈ ഇത്തരത്തിലുള്ള ഒരു സിലബസ് നല്ല ഡെപ്തായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിച്ച് ഡൽഹിയിലേക്ക് വണ്ടി കയറി ഗ്രാജുവേഷന് ഒന്നാം ദിവസം തന്നെ ക്ലാസ്സിലെത്തിയപ്പോൾ തന്നെ പലരും PGക്കുള്ള ജാമിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയവരും മൂന്നാം കൂട്ടരായിട്ട് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഹാർഡായിട്ടുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള ഫിസിക്സിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ് നല്ലൊരു IITയിലോ അല്ലെങ്കിൽ NITയിലോ ഒക്കെ പോയിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ മനസ്സിൽ കണ്ടവരും വേറെ കുറച്ച് ആളുകളുണ്ടായിരുന്നു. അവർ ഫസ്റ്റ് ദിവസം മുതൽ തന്നെ ജാമിലുള്ള കോച്ചിങ്ങും പ്രിപ്പറേഷനും പരിപാടികളൊക്കെ ആയിട്ട് അതിൻ്റെ നോട്ട് ഉണ്ടാക്കലും അതിൻ്റെ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ബിസി ആയിരുന്നു. ജാം എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് അഡ്മിഷൻ ടെസ്റ്റ് ഫോർ മാസ്റ്റേഴ്സ് എന്നുള്ളതാണ്. IITയിലും NITയിലും ഒക്കെ നമ്മൾ പ്യുവർ സയൻസിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ജാം എന്ന് പറയുന്ന എക്സാം ക്വാളിഫൈ ചെയ്യുന്നത് വഴി അവിടെ നമുക്ക് പഠിക്കാൻ അവസരം ഉണ്ടാവും. സോ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ സർക്കിൾ എടുത്ത് നോക്കിയാലേ പലരും പല ആംഗിളിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അംബീഷൻസ് ഉള്ള ആളുകളാണ്. സിവിൽ സർവൻസ് ഉണ്ട്, റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് പോകണം താല്പര്യമുള്ളവരുണ്ട്, IITയിലോ NITയിലോ ഒക്കെ പോയിട്ട് ഹയർ എഡ്യൂക്കേഷൻ പോകേണ്ട ആളുകളുണ്ട്, ഇനി സ്ട്രീം മാറി പോകേണ്ട ആളുകളുണ്ട്, ഇങ്ങനെ കുറേയധികം വ്യത്യസ്തരായിട്ടുള്ള ആളുകളുണ്ട്. ഇവരോടൊക്കെ സംസാരിക്കുമ്പോഴും അവരൊക്കെ എപ്പോഴും പറയാറുള്ളത് അവരുടെ സ്കൂളിലുള്ള അനുഭവങ്ങളെ കുറിച്ചിട്ടാണ്. എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു അംബീഷനിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ളത് പല ഫ്രണ്ട്സിനോടും നേരിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അവരുടെ കൾച്ചറും അവരുടെ വീട്ടിലെ വർത്തമാനങ്ങളും അവരുടെ സ്കൂളിലുള്ള വിശേഷങ്ങളും ഇതൊക്കെ ഇങ്ങനെ കേൾക്കാൻ നല്ല രസമാണല്ലോ. നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ, നമ്മുടെ മലയാളികളുടെ ഒരു കൾച്ചറും ബാക്കി ആന്ധ്രാപ്രദേശിലെയും തമിഴ്നാട്ടിലെയും ബീഹാറിലെയും ജമ്മു കാശ്മീരിലെയും ഇവിടെയൊക്കെയുള്ള ആളുകളുടെ ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ള സംഗതിയാണ് അല്ലേ. സോ എപ്പോഴും അവരോട് ഇങ്ങനെ നിരന്തരമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ അവർ പറയാറുള്ള സംഗതി സ്കൂൾ ലൈഫിലുള്ള കുറച്ച് മൊമെന്റ്സ് ആണ് ആക്ച്വലി അവരെ ഈ ഒരു അംബീഷനിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ്. നന്നായി വായിക്കുമായിരുന്നു എന്നുള്ളത് പല ഫ്രണ്ട്സ് എന്നോട് പറയാറുണ്ടായിരുന്നു. വായന എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് നമ്മൾ പറയുന്ന വായന, പുസ്തകം, കഥ, നോവൽ, ആ വായനയല്ല. പക്ഷേ നമ്മൾ നമ്മളെ അംബീഷൻ എന്താണോ, സിവിൽ സർവീസ് ആണ് ലക്ഷ്യമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള റഫറൻസ് ബുക്സ് ആ ചെറിയ പ്രായത്തിൽ തന്നെ അവർ പഠനം തുടങ്ങിയിരുന്നു. അവരുടെ ടീച്ചേഴ്സ് അതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ സ്റ്റേറ്റ് ടോപ്പേഴ്സ് ആണ് കൂടുതൽ കുട്ടികൾ ഞങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അവർക്ക് സയൻസ് ആണ് അവരുടെ ഒരു ഒരു കൃത്യമായിട്ടുള്ള അവരുടെ ടേസ്റ്റ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ടീച്ചേഴ്സിനെ സജസ്റ്റ് ചെയ്യുമായിരുന്നു അത്രേ. അതായത് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇന്ന വിഷയം എടുത്താൽ ഇന്ന സബ്ജക്റ്റിൽ കുറച്ചുകൂടി കുട്ടിക്ക് പെർഫോം ചെയ്യാൻ കഴിയും, നിനക്ക് പെർഫോം ചെയ്യാൻ കഴിയും, അതിന് ഇന്നന്നെ പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ കുറച്ചുകൂടിയും ആ ഒരു ഫിസിക്സുമായിട്ടും അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റുമായിട്ട് കുറച്ചുകൂടിയും ടച്ച് കീപ്പ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് അത്രയും ഹയർ ലെവൽ ബുക്സ് വരെ നമ്മുടെ ചെറിയ പ്രായത്തിൽ ഒരു കുട്ടിയൊക്കെ പറഞ്ഞതിനോട് ആദിത്യരാജ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് എനിക്കുണ്ടായിരുന്നു കേട്ടോ, ഉത്തർപ്രദേശിലുള്ള ഫ്രണ്ടാണ്. ആദിത്യരാജ് പറയുണ്ടായിരുന്നു ആറാം ക്ലാസ് മുതൽ ലൈബ്രറിയിൽ ആദിത്യരാജിന് വേണ്ടി മാത്രമായിട്ട് ഒരു ഷെൽഫിൽ ടീച്ചർ കുറച്ച് ബുക്സ് കളക്ട് ചെയ്യായിരുന്നു. അപ്പോൾ ഓരോ കുട്ടികൾക്കും ഏത് ബുക്സാണ് വേണ്ടത് എന്നുള്ളത് ഒക്കെ കൃത്യമായിട്ട് അവിടുത്തെ ടീച്ചേഴ്സും മെൻറ്റേഴ്സും അവരുടെ ടേസ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് കളക്ട് ചെയ്ത് അവർക്ക് കൊടുക്കുമായിരുന്നു എന്നുള്ളത് വളരെ രസകരമായിട്ട് ഒരു മെമ്മറീസ് ആയവർക്കുന്ന സമയത്ത് അവൻ പറയുന്നുണ്ടായിരുന്നു. സോ ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്ന ഒരു സംഗതി നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഈ ഒരു ട്രെൻഡ് കുറച്ച് കുറവുള്ളത്. നമ്മളെന്താണ് പത്താം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ആലോചിക്കുന്നത്, എന്താണ് അടുത്തതായിട്ട് ഇനി ചെയ്യാനുള്ളത്? പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഓക്കെ നല്ല മാർക്ക് ഉണ്ടല്ലോ, സയൻസ് ഫസ്റ്റ് ഓപ്ഷനായിട്ട് തന്നെ കൊടുക്കാം. അങ്ങനെ സയൻസ് കഴിയുന്നു, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്തുനിന്ന് ആലോചിക്കുക ഇനി എന്താണ് പോവുക, മെഡിസിൻ ആണോ എഞ്ചിനീയറിംഗ് ആണോ അതെല്ലാം സ്ട്രീം മാറണോ, നമ്മൾ പ്ലസ് ടുക്ക് സയൻസ് തന്നെ എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ, ഇങ്ങനെ ഇത്തരത്തിലുള്ള ചിന്തകൾ നമുക്ക് വളരെ വേഗിയാണ് വരുന്നത് എന്നുള്ളത് എനിക്ക് അന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ സിലബസിൽ ഞാൻ പറഞ്ഞു ഫിസിക്സ് ഓണേഴ്സ് സിലബസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫിസിക്സും മാത്സും മാത്രമായിരിക്കും സബ്ജക്ട്സ് ഉണ്ടാവുക. നമ്മുടെ നാട്ടിലുള്ള ഗ്രാജുവേഷനൊക്കെ എന്ന് പറഞ്ഞാൽ സയൻസ് ഗ്രാജുവേഷനൊപ്പം ലാംഗ്വേജ് സബ്ജക്റ്റുകൾ, അറബിക്ക്, മലയാളം, ഇങ്ങനത്തെ എലക്ടീവ് സബ്ജക്ട്സ് ഒക്കെ ഉണ്ടാവും. നമുക്ക് അവിടെ കോറായിട്ട് ഫിസിക്സും മാത്സും റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു. എലക്റ്റീവായിട്ട് നമുക്ക് ഏതെങ്കിലും ഇഷ്ടം
ഇഷ്ടമുള്ള ഭാഷ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് നമുക്ക് എടുക്കാനുള്ള ഒരു ചോയ്സ് കൂടെ ഉണ്ടായിരുന്നു. സോ മാത്തമാറ്റിക്സും ഫിസിക്സും ആയിരിക്കും ഒട്ടുമിക്ക ആളുകളും നമ്മൾ ചൂസ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. സോ ഫിസിക്സിൽ തന്നെ നമുക്കറിയാം കുറേ എക്സ്പെരിമെൻസ് ആയിരിക്കും ഉണ്ടാവുക. എക്സ്പെരിമെൻസ് ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞ് സെക്കൻഡ് സെമസ്റ്ററിലൊക്കെ കൂടുതൽ എക്സ്പെരിമെൻസ് ആയിരുന്നു. മാത്തമാറ്റിക്കൽ ഫിസിക്സിലൊക്കെ പ്രോഗ്രാമിംഗ് നമ്മൾ പഠിച്ചിരുന്നു. സൈലാബ്, സി പ്ലസ് പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമുക്കുണ്ടായിരുന്നു. സോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കിത് വളരെ ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്ലസ് ടു വരെ നമുക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. ഞാൻ പ്ലസ് ടു ബയോളജി സയൻസ് ആയതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ബേസിക്സ് ഒന്നും അറിയില്ല. അങ്ങനെയാണ് ഫസ്റ്റ് സെമസ്റ്ററിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് പഠിക്കാനായിട്ട് ഗ്രാജുവേഷൻ ക്ലാസ്സിലെത്തുന്നത്. സോ അവിടെയൊക്കെ നമുക്ക് ഉണ്ടായിരുന്ന ക്രൈസിസ് എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു സംഗതി പോലും നമുക്ക് അറിയുന്നില്ല. പക്ഷേ ബാക്കിയുള്ള ഫ്രണ്ട്സ്, ബാക്കിയുള്ള നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ബാക്കി സംസ്ഥാനത്തുള്ള ഫ്രണ്ട്സിന് ഇതിനെക്കുറിച്ചിട്ടൊക്കെ ബേസിക് ആയിട്ടുള്ള സംഗതികൾ അറിയാം. അവർ ആദ്യമേ ഫണ്ടമെൻസ് പഠിച്ച് ക്ലിയറാക്കി സെറ്റായിട്ടാണ് വരുന്നത്. അവർക്കൊരു ചോദ്യം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സംഗതി മൊഡ്യൂൾ കിട്ടുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യാനും പഠിക്കാനും കഴിയുന്നുണ്ട്. നമ്മളവിടെ കുറച്ചൊന്ന് പിറകിലായി പോകുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. സോ ഇവിടൊക്കെ നമ്മൾ നേരിട്ടൊരു പ്രശ്നം, നമുക്ക് ഇതൊന്നും ചെറിയ പ്രായത്തിൽ കിട്ടിയില്ലല്ലോ, ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ നമുക്കും കിട്ടിയിരുന്നെങ്കിൽ നമുക്കും ഒന്നുകൂടിയും നല്ല രൂപത്തിൽ പെർഫോം ചെയ്യായിരുന്നു എന്നൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരൊക്കെ പറയാറുണ്ടായിരുന്നു ഇതൊന്നും സ്കൂളിൽ നിർബന്ധിച്ച് പഠിപ്പിക്കുന്ന വിഷയങ്ങളല്ലായിരുന്നു, പക്ഷേ ഇതൊക്കെ നമ്മുടെ ടീച്ചേഴ്സ് നമുക്ക് സജസ്റ്റ് ചെയ്യുമായിരുന്ന വിഷയങ്ങളായിരുന്നു, അല്ലെങ്കിൽ ഇന്ന സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സുകൾ മൊഡ്യൂളുകളൊക്കെ നമുക്ക് തരുമായിരുന്നു എന്നുള്ളത് നമ്മളോട് പറയാറുണ്ടായിരുന്നു. മാത്തമാറ്റിക്സിൻ്റെ വിഷയം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു മാത്തമാറ്റിക്സ് കോർ ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആയിരുന്നു ഞങ്ങൾക്ക്. ഫിസിക്സിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ണി കൂടിയാണ് മാത്സ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അല്ലേ. കുറേയധികം ഇക്വേഷൻസും ഫോർമുലകളൊക്കെ ഫിസിക്സിൽ വരുന്നതുകൊണ്ട് തന്നെ ക്ലാസ് റൂമിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ അത് ഷടപടേനെ ഒരു 2-3 സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ അത് ആൻസർ ചെയ്യും. അപ്പോഴും നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി വഴിയൊക്കെ എഴുതി മനസ്സിലാക്കി എഴുതുമ്പോഴത്തിന് 5 മിനിറ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് ആൻസർ കിട്ടുന്നതിന് മുന്നേ തന്നെ അവരെ ആൻസർ വിളിച്ചു പറയുന്നു ഇതിൻ്റെ ഒരു ഗുട്ടൻസ് എന്താന്നുള്ളത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അപ്പോഴാണ് നമ്മുടെ മാത്സ് സിലബസ് വളരെ പുവറാണ് എന്നുള്ളത് ആ ഒരു സത്യം മനസ്സിലാക്കിയത്. അവരുടെ മാത്സിൻ്റെ NCERT അതല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റ് സിലബസിൽ തന്നെയുള്ള മാത്സിലെ പ്ലസ് ടു വരെയുള്ള അവരുടെ സിലബസും നമ്മുടെ സിലബസും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി സമയത്ത് വളരെ ഷോക്കായി പോയി ഞാൻ. നമ്മുടെ സിലബസ് വളരെ പുവറാണ് എന്ന് മാത്രമല്ല നമുക്ക് പഠിക്കേണ്ടാത്തായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. കുറേ കഥകളൊക്കെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. എന്നാൽ നമുക്ക് ഗ്രാജുവേഷന് ഉള്ള പ്രധാനപ്പെട്ട കുറേ പോർഷൻസ് അതൊന്നും നമുക്ക് നമ്മൾ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ തൊട്ടുപോയിട്ടുള്ളൂ. അപ്പോൾ മാത്സിൻ്റെ കാര്യത്തിലും നമ്മൾ കുറച്ചൊന്ന് സ്ലോ ആയിരുന്നു, പക്ഷേ അപ്പോഴും നമ്മുടെ ഫ്രണ്ട്സ് വളരെ സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്നത്. എന്നാൽ നമ്മളത് ടേക്കപ്പ് ചെയ്ത് വന്നു എന്നുള്ളത് നമുക്ക് ഇപ്പോൾ സന്തോഷിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളപ്പോൾ നേരിട്ടൊരു ക്രൈസിസ് നമ്മുടെ ചെറിയ പ്രായത്തിൽ നമുക്കും ഇതൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഒന്ന് നമ്മൾ ആശിച്ചു പോയിരുന്നു. അതുപോലെ തന്നെയാണ് മറ്റൊരു വ്യത്യസ്തമായിട്ട് ഫിസിക്സ് ലാബിലെ അനുഭവങ്ങൾ. കുറേയധികം എക്സ്പെരിമെൻസ് ഉണ്ടാവും ലാബിലെന്ന് പറഞ്ഞു. എക്സ്പെരിമെൻസ് ചെയ്യുന്ന സമയത്ത് ഒരു സെമസ്റ്ററിൽ ഏകദേശം ഒരു 15-18 എക്സ്പെരിമെൻസ് ചെയ്യാനായിരിക്കും നമുക്ക് ഉണ്ടാവുക. 20-25 മൊഡ്യൂളുകളൊക്കെ നമുക്ക് ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം, ഒരു 15 അല്ലെങ്കിൽ 15 മിനിമം എങ്കിലും ചെയ്ത് അതിൻ്റെ കൃത്യമായിട്ടുള്ള എക്സ്പെരിമെൻ്റൽ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും റിസൾട്ടുകളൊക്കെ അനലൈസ് ചെയ്ത് ഒരു റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. അങ്ങനെ പ്രസൻറ്റ് ചെയ്ത് നമ്മുടെ HOD അത് അപ്രൂവ് ചെയ്താൽ മാത്രമേ ഒരു എക്സ്പെരിമെൻറ്റ് ഓരോ എക്സ്പെരിമെൻസും അതുപോലെ ചെയ്യണം. അങ്ങനെ നമ്മളത് ഓരോന്ന് കൃത്യമായിട്ട് എക്സ്പീരിയൻസൊക്കെ ചെയ്ത് വരുമ്പോഴേക്ക് അപ്പോഴും ടൈം വളരെ ലാഗായി പോകുന്നു. മറ്റുള്ള ഫ്രണ്ട്സൊക്കെ ആണെങ്കിലോ അവർ പെട്ടെന്ന് തന്നെ എല്ലാ എക്സ്പെരിമെൻസും ക്ലിയർ ചെയ്ത് ഒരു ലാബിൽ തന്നെ, ഒരു ലാബ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ആഫ്റ്റർനൂൺ സെഷൻ ആയിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ ഒരു 2:30 സ്റ്റാർട്ട് ചെയ്താൽ ഒരു 4:30 അല്ലെങ്കിൽ 5:30 ഒരു 3 മണിക്കൂർ സമയത്തിൻ്റെ ഉള്ളിൽ ഒരു എക്സ്പെരിമെൻസ് ചെയ്യാന്നുള്ളത് കുറച്ച് വലിയ എക്സ്പീരിയൻസ് ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടുകളൊക്കെ മെഷർമെൻസൊക്കെ എടുത്ത് ഇനി ഇൻ കേസ് ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ അത് പാളിപ്പോയാൽ ആദ്യം മുതൽ ചെയ്യേണ്ട അവസ്ഥകളൊക്കെയാണുള്ളത്. അപ്പോൾ എക്സ്പീരിയൻസൊക്കെ നിങ്ങൾക്ക് +1-ലും +2 ഇനി ഈ വീഡിയോ കാണുന്ന ഹൈസ്കൂൾ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ കുറേ എക്സ്പീരിയൻസ് വരുന്നുണ്ട്. സോ +1, +2 പഠിക്കുന്നതിനേക്കാൾ വളരെ സൂപ്പർ അഡ്വാൻസ് ആയിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ഗ്രാജുവേഷൻ ലെവലിലും ഇനി എഞ്ചിനീയറിങ്ങിനൊക്കെ പോവുകയാണെങ്കിലും അതല്ല വേറെ ഏതെങ്കിലും കോഴ്സിനൊക്കെ പോവുകയാണെങ്കിലും നമുക്ക് ഉണ്ടാവുക. അപ്പോൾ എനിവേ എക്സ്പെരിമെൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും
പ്രാക്ടിക്കൽ സെഷൻസിൻ്റെ കാര്യത്തിലൊക്കെ ഇവരുടെ ഒരു മിടുക്ക് എന്നുള്ളത് അത് ശരിക്കും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ചെറിയ ക്ലാസ് മുതലേ അവർക്ക് ടീച്ചേഴ്സ് കാണിച്ചു കൊടുക്കുന്ന എക്സ്പീരിയൻസ് തന്നെയാണിത്. അവരുടെ ക്ലാസ് റൂമിൽ തന്നെ അവർ പഠിച്ചു കൊണ്ടിരുന്ന, അവർ എക്സ്പീരിയൻസ് ചെയ്തിരുന്ന ഇൻസ്ട്രുമെൻസൊക്കെ തന്നെയായിരുന്നു ഇവിടെ എത്തിയപ്പോഴും അവർക്ക് ഉള്ളത്. അതുകൊണ്ട് അവർക്ക് അതിലൊരു പരിചയമുണ്ട്, മുൻപരിചയമുണ്ട്. സോ അതുകൊണ്ട് അവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റി എന്നുള്ളത്. സോ നമ്മൾ ഇതൊന്നും കണ്ടിട്ട് പോലും ഇല്ല. പ്ലസ് ടുവിൽ നമുക്ക് ഇതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ലൈറ്റർ വേർഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മൾ ബാക്കിയുള്ള സ്റ്റേറ്റിലെ കുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെയും നമ്മൾ കുറച്ച് താഴ്ന്നു പോയി എന്നാണ് നമുക്കന്ന് ഫീൽ ചെയ്തിരുന്നത്. മറ്റൊന്നുള്ളത് ഒളിമ്പ്യാഡ് എക്സാമുകളുടെ കാര്യമാണ്. നമ്മുടെ XandY ലേണിംഗ് ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുന്ന കുട്ടികൾക്കറിയാം ഒളിമ്പ്യാഡ് എക്സാമുകളെ കുറിച്ചിട്ടല്ല. നമ്മളെ ഫൗണ്ടേഷൻ കോഴ്സിൽ തന്നെ ഒളിമ്പ്യാഡുമായി ബന്ധപ്പെട്ടുള്ള കുറേയധികം വീഡിയോസും ലെക്ചേഴ്സും മൊഡ്യൂളുകളും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്ക്. ഒളിമ്പ്യാഡ് എക്സാമിനെ കുറിച്ചിട്ട് നമ്മളൊക്കെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നത് ഒക്കെ ഈ പറഞ്ഞ പോലെ അവിടെ എത്തിയതിന് ശേഷമാണ്. ഒളിമ്പ്യാഡ്, മാത്സ് ഒളിമ്പ്യാഡും സയൻസ് ഒളിമ്പ്യാഡൊക്കെ അവരുടെ സ്കൂളുകളിലൊക്കെ ചെറിയ പ്രായത്തിൽ മുതലേ, ചെറിയ ക്ലാസ് മുതലേ, യു പി തലം മുതലേ, ആറാം ക്ലാസ് മുതലേ, അഞ്ചാം ക്ലാസ് മുതലേ അവർ എഴുതി ശീലിച്ചു വന്നിരുന്ന ഒരു എക്സാമായിരുന്നു ഒളിമ്പ്യാഡ് എന്നുള്ളതൊക്കെ. ഒളിമ്പ്യാഡിനുള്ള ഒളിമ്പ്യാഡ് മാരത്തോൺ പ്രിപ്പറേഷനുകളെ കുറിച്ചിട്ടുള്ള കുറേ കഥകളൊക്കെ അവർ പറയുമ്പോഴാണ് നമ്മളിതിങ്ങനെ ആലോചിക്കുക, നമ്മളെ സമയത്തൊന്നും ഈ ഒരു എക്സാം ഉണ്ടായിരുന്നില്ലേ, ഇതൊക്കെ നാഷണൽ ലെവൽ ഇൻ്റർനാഷണൽ നടക്കുന്ന എക്സാമാണല്ലോ, പക്ഷേ ഇതിനെക്കുറിച്ചിട്ടൊന്നും നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്നുള്ള കാര്യം വളരെ ദുഃഖത്തോടു കൂടിയിട്ട് നമ്മൾ ഓർത്തു പോയത്. സോ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഈ XandY ലേണിംഗ് എന്ന് പറയുന്ന ടീമിലേക്ക് ഞാൻ ജോയിൻ ചെയ്യുന്നതും. നമ്മുടെ കുട്ടികൾക്ക് വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അത് അഡ്വാൻസ് ലെവലിൽ തന്നെ ചെറിയ ക്ലാസ് മുതലേ പഠിപ്പിക്കണം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, ഫൗണ്ടേഷൻ കോഴ്സിനൊരു ഇമ്പോർട്ടൻസും സിഗ്നിഫിക്കൻസും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ടീമിൽ ഞാനും ഭാഗമാകുന്നത് എന്നുള്ളതാണ്. സോ ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഒരു സൂപ്പർ ഫൗണ്ടേഷൻ കോഴ്സ് തന്നെയാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ത്യയിലുള്ള ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ലീഡ് ചെയ്യുന്ന, ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു കോഴ്സ്, അത് വളരെ അത്യാവശ്യം തന്നെയാണ് നമ്മുടെ കുട്ടികൾക്ക്. ആവശ്യമെന്ന് പറഞ്ഞാലും പോലെ അത്യാവശ്യം തന്നെയാണ് നമ്മുടെ കുട്ടികൾക്ക് പ്രീമിയർ സ്ഥാപനങ്ങളിലൊക്കെ എത്തിപ്പെടാനും, അവിടെ എത്തിയതിന് ശേഷം ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ എക്സാം ക്രാക്ക് ചെയ്ത് അവിടെ എത്തിയാൽ പോലും ഹയർ സ്റ്റഡീസിന് ഇത്തരത്തിലുള്ള ഫണ്ടമെൻറ്റൽസ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിരിക്കൽ വളരെ നിർബന്ധമാണ്. എങ്കിൽ മാത്രമേ അവർക്ക് അതിൽ വളരെ ഫ്യൂച്ചറായിട്ട്, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട്, റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ പോകാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മുടെ തൊട്ട് അയൽക്കാരായിട്ടുള്ള തമിഴ്നാട്ടിലെ വിദ്യാർത്ഥികളടക്കം ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മറ്റൊരു കോളേജാണ് SRCC എന്ന് പറയുന്നത്, ശ്രീരാം കോളേജ് ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്നത്. ഏഷ്യയിലെ തന്നെ കൊമേഴ്സിന് നമ്പർ 1 ആയിട്ടുള്ളൊരു കോളേജാണ് SRCC എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലുള്ള കൂടുതൽ സ്റ്റുഡൻസും SRCC ആണ് ഓപ്റ്റ് ചെയ്യാറുള്ളത്. മാത്സിൽ വളരെ സ്മാർട്ടായിട്ടുള്ള, ബ്രില്യൻ്റ് ആയിട്ടുള്ള, ജീനിയസ് ആയിട്ടുള്ള കുട്ടികളാണ് SRCC എത്തുക. SRCC പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററി ഒക്കെ എടുത്ത് നോക്കിയാൽ നമ്മുടെ നാട്ടിലൊരു BCOM പഠിച്ചിറങ്ങിയ ഒരാൾക്ക് എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് ചോദിച്ചാൽ അത് വളരെ റിസ്ക് ആയിരിക്കും അല്ലേ. പക്ഷേ SRCC പ്ലേസ്മെൻറ്റ് സെല്ലുമായി ബന്ധപ്പെട്ട് നോക്കിയപ്പോൾ, അവിടുത്തെ ബ്രോഷറൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും കുറേയധികം കമ്പനീസ്, മെക്കൻസി പോലെയുള്ള KPMG എന്ന് പറയുന്ന കൊമേഴ്സ് ഫീൽഡിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് KPMG, ഗൂഗിൾ പോലെയുള്ള, HCL പോലെയുള്ള, SBI പോലെയുള്ള, HDFC പോലെയുള്ള കുറേയധികം കമ്പനികൾ, കോർപ്പറേറ്റുകൾ. BCOM ഹോണേഴ്സ് കഴിയുമ്പോഴേക്ക്, അല്ലെങ്കിൽ BA എക്കണോമിക്സ് ഹോണേഴ്സ് കഴിയുമ്പോഴേക്ക് SRCCയിലുള്ള കുട്ടികളൊക്കെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. നല്ല കുട്ടികളായതുകൊണ്ട് തന്നെ, അവർക്ക് നല്ല മാത്തമാറ്റിക്സ് ബേസ് ഉള്ളതുകൊണ്ട് തന്നെ, അവർക്ക് നല്ല രൂപത്തിൽ ഒരു കാര്യം മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരൊക്കെ പ്ലേസ്ഡായി പോവാണ്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, മാത്തമാറ്റിക്സിലൊക്കെ നമ്മളെ കുട്ടികൾ മറ്റ് സംസ്ഥാനത്തെ കുട്ടികളുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വളരെ പിറകിലാണ് എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സംഗതി തന്നെയാണ്. സോ 6 മുതൽ 10 വരെയുള്ളൊരു ഫൗണ്ടേഷൻ കോഴ്സ് വളരെ സയൻറ്റിഫിക്കായിട്ട് ബ്ലെൻഡഡ് ലേണിംഗ് അപ്രോച്ച് കൊണ്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള മൊഡ്യൂളുകളും സ്റ്റഡി മെറ്റീരിയൽസും മെൻറ്റർഷിപ്പ് സിസ്റ്റം, ഡൗട്ട് ക്ലിയറൻസ് സിസ്റ്റം ഒക്കെ ആയിട്ട് വളരെ വണ്ടർഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു സിസ്റ്റം. ഇത് വളരെ നിർബന്ധമാണ് എന്നുള്ള കാര്യം കൂടി എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങളുടെ പരിചയത്തിൽ നിങ്ങൾ ഫൗണ്ടേഷൻ കോഴ്സിലുള്ള സ്റ്റുഡൻ്റ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളൊരു പാരൻ്റ് ആണ് എങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ കുട്ടിയെയും നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിൽ ഒരു ഭാഗമാക്കണം. നല്ലൊരു ഫ്യൂച്ചറാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയിൽ പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത് എങ്കിൽ. സോ താങ്ക് യു ആൾ.